إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മരണം വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കേണ്ടവരാണ് എന്ന കാര്യം ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. പല കോണുകളിൽ നിന്നായി ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് പലർക്കും രോഗമാണ്, പനിയാണ്, അതുപോലുള്ള അസുഖങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക്, രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗങ്ങളും അതുപോലുള്ള പ്രയാസങ്ങളും. അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിറിസ് സാബിറീൻ. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്, ധനനഷ്ടം കൊണ്ട്, അതുപോലെ കൃഷി വിഭവങ്ങളിലെ നഷ്ടം കൊണ്ട്, ആളുകൾ പ്രിയപ്പെട്ടവർ മരിച്ചുപോവുക, ജീവൻ നഷ്ടപ്പെടുക, ഇതുപോലുള്ളതുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. വബശ്ശിറ സാബിറീൻ, ക്ഷമാനുക്കൾക്ക്, ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർ പറയും, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവരിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പരീക്ഷിക്കും. എന്നാൽ ഇതിൽ ഒരു മുഅ്മിൻ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ്. മുസ്ലിമിനും കാഫിറിനും രോഗം ബാധിക്കും ഈ ദുനിയാവിൽ. എന്നാൽ അള്ളാഹുൽ വിശ്വസിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത ഒരുവനെ പോലെയല്ല രോഗങ്ങളെയും ആരോഗ്യത്തെയും ഒരു മുഅ്മിൻ കാണുക. സഹോദരങ്ങളെ, ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ആരോഗ്യമെന്നത്, സൗഖ്യമെന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖീൻ കഴിഞ്ഞാൽ, ദൃഢവിശ്വാസം ഒരുവന് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹം ആഫിയത്താണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആഫിയത്തിലായിരിക്കുക, സുഖത്തിലും സൗഖ്യത്തിലുമായിരിക്കുക, രോഗം അതുപോലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അതൊന്നു വേൽക്കാതെ ജീവിക്കുക, അത് വലിയ നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളുടെ പിതൃ സഹോദരനാണ്, എനിക്ക് പ്രായമേറിയിരിക്കുന്നു, അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അല്ലിംനി ഷൈഅൻ അദ്ഉ ബിഹ്, എനിക്ക് ദുആ ചെയ്യാനുള്ള ഒരു ദുആ പഠിപ്പിച്ചു തന്നാലും എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസിന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ അമ്മ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവനായവരെ, താങ്കൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നൊന്നും നേടിത്തരാൻ എനിക്ക് സാധ്യമല്ല, എന്നാൽ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സലില്ലാഹല്ല അഫ്വ വല ആഫിയ, അള്ളാഹുവിനോട് അഫു ചോദിക്കുക, മാപ്പു ചോദിക്കുക, പാപമോചനം തേടുക.
വലാഫിയ, അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക, ആരോഗ്യവും സൗഖ്യവും ചോദിക്കുക. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഏതാണ്ട് ഒരു വർഷത്തോടടുത്തപ്പോൾ വീണ്ടും ചെന്നു, വീണ്ടും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, സലില്ലാഹ അലാഫിയത ഫി ദുനിയ വൽ ആഖിറ, താങ്കൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക, ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു സൗഖ്യം നൽകട്ടെ, രക്ഷ നൽകട്ടെ. അതിന്റെ വില അത് മനസ്സിലാക്കേണ്ടവനാണ് മുഅ്മിൻ. അത് നഷ്ടപ്പെട്ടു പോയാലാണ് അതിന്റെ വില ആളുകൾക്ക് മനസ്സിലാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ധാരാളം ആളുകൾ അവർ വഞ്ചനയിലകപ്പെട്ടിരിക്കുന്നു, അതിന്റെ വില മനസ്സിലായിട്ടില്ല. നഷ്ടപ്പെട്ടു പോയാലാണ് അതിന്റെ വില മനസ്സിലാക്കുക. അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവുമാണത്. സഹോദരങ്ങളെ, വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്നത്, ആഫിയത്ത് എന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം, അവനെ സന്തോഷം നൽകുന്ന കാര്യമാകട്ടെ, അവനെ ദുഃഖിപ്പിക്കുന്ന കാര്യമാകട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ അവന് ഖൈറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞത്? അജബല്ലി അമ്രിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. ഇൻ അസാബത്തു സറാഉ ശക്കറ ഫകാന ഖൈറല്ലാ വഇൻ അസാബത്തു ദറാഉ സബറ ഫകാന ഖൈറല്ലാ. അവന് സന്തോഷിപ്പിക്കുന്ന നല്ല ഒരു കാര്യം ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും, അങ്ങനെ അവന് ഖൈറായി തീരും. അവന് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ബാധിച്ചാൽ അവൻ ക്ഷമ കൈക്കൊള്ളും, അങ്ങനെ അവനത് ഖൈറായി തീരും. അത് മുഅ്മിനു മാത്രമാണ്. وليس ذاك لاحد الا للمؤمن هذا مؤمن അല്ലാതെ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ അല്ലാതെ മറ്റാർക്കുമില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമായ ഒരുവന് രോഗം വന്നാൽ അവൻ മനസ്സിലാക്കണം, ഇത് അല്ലാഹു പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ്, അല്ലാഹു ഇത് ദറജകൾ ഏറ്റിത്തരാനുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദ ശൗകതുൻ ഫമാ ഫൗകഹ, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഏത് പ്രയാസമാകട്ടെ, ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ അവന്റെ മാനസിക പ്രയാസങ്ങൾ, അവന്റെ വേവലാതികൾ, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ബേജാറ്, അതുപോലെ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള സങ്കടവും വ്യസനവും ഏതാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ശൗകതുൻ ഫമാ ഫൗകഹ, ഒരു മുള്ളോ അതല്ലെങ്കിൽ അതിനേക്കാൾ നിസാരമായതോ അതിനു മുകളിലുള്ളതോ ആകട്ടെ, ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യാത്തിഹ, അല്ലാഹു അത് മുഖേന അവന്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നത്. കമാ തഹുത്തു ശജറത്തു വറഖഹ, ഒരു മരത്തിൽ നിന്നെങ്ങനെയാണ് ഇല പൊഴിഞ്ഞു വീഴുന്നത് എന്നതുപോലെ മുസ്ലിമിന്റെ പാപങ്ങൾ അവനെ ബാധിക്കുന്ന പ്രയാസം കൊണ്ട് കൊഴിഞ്ഞുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇന്നല അബ്ദ ഇദാ സബഖത് ലഹു മിൻ അല്ലാഹി മൻസില, അല്ലാഹു ഒരു അടിമക്ക് ഒരു മൻസിലത്ത് സ്വർഗത്തിൽ ഒരു ഉന്നത പദവി ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത വലിയ ദറജയാണത്. എന്താണ് റബ്ബ് ചെയ്യുക? ഇബ്തലാഹു അല്ലാഹു, അല്ലാഹു അവനെ പരീക്ഷിക്കുന്നതാണ്. ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, ഒന്നുകിൽ അവന്റെ ശരീരത്തിൽ പ്രയാസങ്ങൾ ബാധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഔ ഫീ വലദിഹി, അല്ലെങ്കിൽ അവന്റെ സന്താനത്തിൽ, അവന്റെ മക്കളിൽ അവൻ എന്തെങ്കിലും പരീക്ഷണമേൽപ്പിച്ചുകൊണ്ട്, ثم صبره على ذلك, എന്നിട്ട് അല്ലാഹു അവനതിൽ സബറും നൽകും. സബറിനോളം വലിയ അനുഗ്രഹം, സബറിനോളം പോന്ന നല്ല ഒരു സ്വഭാവം ഒരാൾക്ക് കിട്ടാനില്ല. حتى يبلغه المنزله التي سبقت له من الله تعالى, അങ്ങനെ അല്ലാഹു അത് മുഖേന, അവന്റെ ക്ഷമ മുഖേന, ആ പരീക്ഷണങ്ങളുടെ കാഠിന്യത്തിൽ അവൻ ക്ഷമിച്ചത് കാരണത്താൽ അള്ളാഹു അവൻ ഉദ്ദേശിച്ച ഉന്നത പദവിയിൽ സ്വർഗത്തിൽ അള്ളാഹു അവനെ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് രോഗിയായ മുസ്ലിമായ സഹോദര, നീ പ്രയാസപ്പെടേണ്ടതില്ല, നീ ആശ്വസിക്കുക. നിനക്ക് മുൻപ് അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ പടപ്പുകൾ, അള്ളാഹുവിന്റെ നബിമാർ രോഗബാധിതരായിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം? 18 വർഷക്കാലം രോഗബാധിതനായി, ശരീരത്തിനുള്ളിലും പുറത്തും രോഗമേൽക്കാത്ത ഒരവയവുമില്ല, ഹൃദയവും നാവുമൊഴിച്ച് എല്ലാവരും ഉപേക്ഷിച്ചുപോയി. അങ്ങനെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ആ പരീക്ഷണം അനുഭവിച്ച അയ്യൂബ് അലൈഹിസ്സലാം, ആ നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു പറഞ്ഞത്, വഅയ്യൂബ ഇന്നാദ റബ്ബഹ അന്നി മസ്സനിയ ദുർ വഅന്ത അർഹമുർ റാഹിമീൻ,
അയ്യൂബ് അലൈഹി സലാം ദുആ ചെയ്ത അവിടുത്തെ റബ്ബിനെ വിളിച്ച സന്ദർഭം, അന്നി മസ്സനി അദ്ദുർ, അല്ലാഹു എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, വഅന്ത അർഹമുർ റാഹിമീൻ, റബ്ബെ നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ചൊരു മോശം വിചാരമില്ല, അള്ളാഹുവിനെ കുറിച്ച് നിരാശയില്ല, മറിച്ച് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേക്കാൾ ശ്രേഷ്ഠനായ ആരുണ്ട്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെന്നു, വഹുവ യുഅക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത പനി കാരണത്താൽ അതിന്റെ പ്രയാസം അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നക ലതുഅക് വഅകൻ ശദീദൻ, നബിയെ താങ്കൾക്ക് കടുത്ത ബുദ്ധിമുട്ടാണല്ലോ ഉള്ളത്. മറ്റൊരു ഹദീസിൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ കൈവച്ച് പറയുകയാണ്, നബി എനിക്ക് കൈവെക്കാൻ സാധിക്കുന്നില്ല, അത്രയും ചുട്ടുപൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടുപേർക്ക് പനി വന്നാലുള്ള പ്രയാസം അത് എനിക്കുണ്ട്, രണ്ടാൾക്കുണ്ടാകുന്ന പ്രയാസം എനിക്ക് ഒറ്റക്കുണ്ട്. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഞാൻ ചോദിച്ചു, ദാലിക അന്നലക അജ്റൈൻ, ഓ നബിയെ താങ്കൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്നതുകൊണ്ടാണോ അത്? قال اجل ذلك كذلك النبي صلى الله عليه وسلم പറയുകയാണ്, അതെ അങ്ങനെ തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, പരീക്ഷണം എത്ര കടുക്കുന്നു അത്രയും അല്ലാഹുവിന്റെ പ്രതിഫലം വർദ്ധിക്കും. അതിലൊരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്, എന്നെ പരീക്ഷിച്ചത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്, എന്റെ സയ്യിദാണ്, യഥാർത്ഥ യജമാനന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അസ്സയ്യിദു അല്ലാഹ്, യഥാർത്ഥ യജമാനൻ റബ്ബാണ്, ഞാൻ അവന്റെ അടിമയാണ്, അവനാണ് ഉടമസ്ഥൻ, അവൻ തന്റെ അടിമയെ പരീക്ഷിക്കും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. എന്നാൽ അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ള റബ്ബാണ്, അങ്ങേയറ്റം ഹിക്മത്തുള്ള യുക്തിയുള്ള റബ്ബാണ്, അവനൊരു കാര്യം വെറുതെ ചെയ്യുകയില്ല. അതുകൊണ്ട് സഹോദര, ഒരു പരീക്ഷണം കാരണത്താൽ, ഒരു രോഗമോ ഒരു നഷ്ടമോ കാരണത്താൽ നീ അള്ളാഹുവിലെ കടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ദുആ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സുജൂദുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ പാപങ്ങൾ അതിൽ നിന്ന് നീ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിഅമത്തുകളെക്കാൾ അനുഗ്രഹങ്ങളെക്കാൾ നിന്നെ അശ്രദ്ധയിലാക്കി കളയുന്ന, അള്ളാഹുവിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന അനുഗ്രഹങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ നിനക്ക് നല്ലത് ആ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണം നിനക്ക് നൽകിയത്. ഒരു മുഅ്മിൻ അവന് ദുനിയാവിൽ എപ്പോഴും സുഖങ്ങളായിരുന്നാൽ അവൻ ദുനിയാവിലേക്ക് വല്ലാതെ ചാഞ്ഞുപോകും. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു അതാ ദുനിയാവിനെ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ അള്ളാഹു മുഅ്മിനിന്റെ മുന്നിൽ വെക്കുകയാണ്. എന്തിനാണ് അവൻ ദുനിയാവിലേക്ക് പൂർണ്ണമായി ചാഞ്ഞു പോകാതിരിക്കാൻ, അള്ളാഹുവിലേക്ക് ആശ വെക്കാൻ, റബ്ബിനെ കണ്ടുമുട്ടാൻ? മുൻപേ അവന് മുൻപേ മരിച്ചുപോയ നല്ലവരായ ആളുകളുടെ, പ്രയാസപ്പെടുത്താത്ത ഏറ്റവും നല്ല കൂട്ടുകാരുടെ അരികിലേക്ക് എത്താൻ സ്വർഗം അവൻ ആഗ്രഹിക്കുകയാണ്. ദുനിയാവിലേക്ക് അവന്റെ ഹൃദയം കൊതിക്കുക, ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് മുഅ്മിനിന്റെ ഹൃദയം അത് മുഖേന കൊതിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, രോഗം വന്നാൽ മനുഷ്യന്റെ അഹങ്കാരം പൊതുവെ ഇല്ലാതാകും. അവന് മനസ്സിലാകും ഞാൻ എത്ര ദുർബലനാണ്, റബ്ബ് എത്ര ശക്തിയുള്ളവനാണ്, അവന്റെ കുദറത്ത് എത്ര വലുത്. അല്ലെ, ആരോഗ്യമുള്ളപ്പോൾ മനുഷ്യൻ അവരുദ്ദേശിക്കുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ളത് കുടിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കുന്നു. എന്നാൽ രോഗിയായാലോ അവൻ തളരുകയാണ്. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം അവന്റെ മുന്നിൽ വച്ചാലും അവന് വേണ്ട, അവന്റെ വായ്ക്ക് രുചിയില്ല. ഏറ്റവും നല്ല പാനീയമാണ് അവന് കുടിക്കാൻ സാധിക്കുന്നില്ല. ഉദ്ദേശിച്ചതുപോലെ അവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. വേദനകൾ അവൻ അലട്ടുന്നുണ്ട്, പ്രയാസങ്ങൾ അവൻ അലോസരപ്പെടുത്തുന്നുണ്ട്. ഉദ്ദേശിക്കുന്നതുപോലെ യാത്ര പോകാനും അവൻ സന്തോഷിക്കാനും അവന് സാധിക്കുന്നില്ല. അവൻ തന്റെ ദൗർബല്യം തിരിച്ചറിയുകയാണ്. നമ്മളൊന്നുമല്ല, നമ്മൾ ദുർബലനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ആഫിയത്തിന്റെ പുറത്ത്, അവൻ നൽകിയ അനുഗ്രഹങ്ങളുടെ പുറത്താണ് നാം ജീവിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാകുമായിരുന്നു. അതുകൊണ്ട് സഹോദര, നീ കാര്യങ്ങൾ തിരിച്ചറിയുക, റബ്ബിനെ കുറിച്ച് നല്ലതു മാത്രം വിചാരിക്കുക. അതുപോലെ സഹോദരങ്ങളെ, രോഗികളായ ആളുകൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, വിട്ടുപോകാൻ പാടില്ലാത്ത, നിരാശരാകാൻ പാടില്ലാത്ത കാര്യമാണ് ദുആ. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് തേടുക. രോഗി പ്രയാസം അനുഭവിക്കുന്നവരാണ്, അവൻ മുദ്ദറാണ്, അവൻ വഴിമുട്ടിയവനാണ്, അവന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് ഇലാഹും മഅ അല്ലാഹ്. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ പ്രയാസപ്പെട്ടാൽ ഗതിമുട്ടിയവന് അവൻ ദുആ ചെയ്താൽ ഉത്തരം നൽകുന്നവനും അവന്റെ ബുദ്ധിമുട്ട് നീക്കുന്നവനുമായ
റബ്ബാണോ നല്ലത്, അതല്ല അവരുടെ ഇലാഹുകളോ, ഇലാഹുമ്മ അല്ലാഹ്, അല്ലാഹുവോടൊപ്പം മറ്റുമല്ല ഇലാഹുകളുമോ. അതുകൊണ്ട് രോഗി നന്നായി ദുആ ചെയ്യുക. അവനിങ്ങനെ ആരുണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്ത് തരാൻ, ഇന്ന് ഉസ്താദിനെ എഴുതാം, ഇന്ന് ഉസ്താദിന് കത്തയക്കാം, ഇന്നിടത്തേക്ക് നേർച്ച തരാം എന്നിങ്ങനെ വിചാരിച്ച് പ്രയാസപ്പെടരുത്. മറിച്ച് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്നവന്റെ കൽബ്, അത് പൊതുവെ അവൻ അതിൽ നിന്ന് വരുന്ന ദുആ, അത് ഖലാസുള്ള ദുആ ആയിരിക്കും, അല്ലാഹു അത് സ്വീകരിക്കും. അതാ മഹാനായ ചാബിഈ ഫൗസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാ, അദ്ദേഹം ഒരാളെ രോഗിയായിരിക്കെ സന്ദർശിക്കാൻ ചെല്ലുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഉദ്ഉ ലനാ, എനിക്ക് വേണ്ടി ദുആ ചെയ്താലും. അപ്പോൾ ഫൗസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഉദ്ഉ ലിനഫ്സിക്, താങ്കൾ തന്നെ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങൾ തന്നെ ദുആ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി. ഫഇന്നഹു യുജീബുൽ മുത്തറ ഇദാ ദഅ, അല്ലാഹു പ്രയാസപ്പെടുന്നവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക. എത്ര മാറാത്ത രോഗമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാറ്റിത്തരാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. ഇന്നമ അമ്രുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടു, ഫയകൂൻ, അപ്പോഴതുണ്ടാകുന്നു, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ നിരാശപ്പെടാനാണ്? കാരണം ഏതേത് ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വരുമെന്ന് പേടിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹു ഉദ്ദേശിച്ചാലേ വരികയുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതേത് ബുദ്ധിമുട്ടുണ്ടോ അത് നീക്കിത്തരേണ്ടത് റബ്ബ്, അവനിൽ നിന്നാണ് കാര്യം, അവനിലേക്കാണ് മടക്കം, അവനിൽ നിന്നാണ് കാര്യം, അവനിലേക്കാണ് മടക്കം. ആ റബ്ബിൽ വിശ്വസിക്കുന്ന മുസ്ലിം അവനെന്തിനാണ് നിരാശപ്പെടുന്നത്? അതുപോലെ സഹോദരങ്ങളെ, രോഗം ബാധിച്ചാൽ രോഗികൾ ചെയ്തുകൂടാത്ത, ആരും ചെയ്തുകൂടാത്ത കാര്യമാണ് രോഗത്തെ ചീത്ത വിളിക്കുക, പനിയെ ചീത്ത പറയുക, പാടില്ലാത്തതാണ്. നോക്കൂ, നിങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സായിബ് എന്ന സഹാബി വനിതയുടെ അവരെ കാണാൻ വേണ്ടി ചെന്നു. അവർ പനിച്ചു കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, അൽഹുമ്മ അഖ്സാഹ അല്ലാഹ്, പനിയാണ്. എന്നിട്ട് അവർ പനിയെ ശപിക്കുകയാണ്, അല്ലാഹു അതിനെ വഷളാക്കട്ടെ എന്ന രൂപത്തിൽ അതിനെ ശപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഹ് ലാ തുസബ്ബിഹ, ഹേ, നീ അതിനെ ചീത്ത പറയരുത്, അതിനെ ശപിക്കരുത്. ഫഇന്നഹ തുദ്ഹിബു ഖതായൽ മുഅ്മിൻ, അത് മുഅ്മിനിന്റെ പാപങ്ങളെ ഇല്ലാതാക്കി കളയും, പാപങ്ങളെ മായ്ച്ചു കളയും. കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഉല എങ്ങനെയാണ് ഇരുമ്പിന്റെ മാലിന്യങ്ങൾ നീക്കിക്കളയുന്നത്? ഇരുമ്പ് അത് തിചൂളയിലിട്ടാൽ എങ്ങനെയാണ് അത് ഉരുകി അതിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നത്? അതുപോലെ ഒരു മുഅ്മിൻ ശുദ്ധീകരിക്കപ്പെടുകയാണ് അവന്റെ പാപങ്ങളിലൂടെ. അവന്റെ അഹങ്കാരവും അവന്റെ തൻപോരിമയും ഒക്കെ രോഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഇല്ലാതാവണം. രോഗി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തൗബ ചെയ്യുക എന്നത്. കാരണം ഒരാൾക്ക് മരണത്തിനു മുൻപ് അള്ളാഹു ഒരൽപ്പം രോഗം നൽകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ തൗബ ചെയ്യാനുള്ള, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരമാണത്. രോഗവും പ്രയാസങ്ങളും ഒക്കെ ഏറ്റിട്ടും ഒരുവന് യാതൊരു മാറ്റവുമില്ല, അവന്റെ കിബറിനൊരു കുറവുമില്ല, അവന്റെ അഹങ്കാരത്തിനൊരു അന്ത്യവുമില്ല, അവന്റെ തിന്മകളിൽ യാതൊരു കുറവുമില്ല, അവൻ പഴയ തോതിവാസി തന്നെയാണ്, അവൻ വൃത്തികേടുകളിൽ തന്നെയാണെങ്കിൽ അവന്റെ ഹൃദയം എത്രമാത്രം കടുത്ത ഹൃദയമാണ്. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. നോക്കൂ, അല്ലാഹു പറയുന്നത്, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യദ്ദറഊൻ. ഏതൊരു ജനതയിലേക്ക് നാം ഒരു നബി അയച്ചിട്ടുണ്ടോ നാം ആ ജനതയെ പരീക്ഷിക്കാതിരുന്നിട്ടില്ല, രോഗങ്ങളും ദാരിദ്ര്യവും ഒക്കെ കൊണ്ട്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യദ്ദറഊൻ, അല്ലാഹുവിലേക്ക് അവർ കേണു മടങ്ങുവാൻ, അവരുടെ അഹങ്കാരവും അതുപോലെ അഹംഭാവവും ഒക്കെ മാറ്റിവെച്ച് വിനയാന്വിതരായ റബ്ബിന്റെ മുന്നിൽ കേണ് അവനിലേക്ക് ചെല്ലാൻ അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു. അതിനുവേണ്ടിയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. രോഗങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും എല്ലാം അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് അത് നമ്മെ തിരുത്തേണ്ടതുണ്ട്, അത് നമ്മെ വിനയത്തിലേക്ക് തൗബയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അക്കാര്യം നാം നന്നായി ശ്രദ്ധിക്കുക. أقول ما تسمعون وأستغفر الله لي ولكم وللمسلمين فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. സഹോദരൻ ഗണേ, രോഗമോ ഏത് പ്രയാസമോ ആകട്ടെ, നമുക്കത് നീക്കിത്തരാൻ
അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റാരുമില്ല. വയംസസ്ക അല്ലാഹു ബിദുർറ ഫലാ കാശിഫ ലഹു ഇല്ലഹു. അള്ളാഹു നിനക്കൊരു ദുരിതം ബാധിപ്പിച്ചാൽ അത് നീക്കിത്തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ ഈ ആളുകളോട് ചോദിക്കാൻ, അഫറായിറ്റും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർറ ഹൽ ഹുന്ന കാശിഫത ദുർറ او ارادني برحمه هل هن ممسكات رحمته قل حسبي الله. ചോദിക്കൂ അവരോട്, അല്ലാഹു എനിക്ക് ഒരു ദുരിതം ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന ആളുകൾക്ക് അത് നീക്കി തരാൻ സാധിക്കുമോ? അല്ലാഹു എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ നിങ്ങൾ വിളിച്ചു തേടുന്ന നിങ്ങളുടെ ഇലാഹുകൾ അവർക്കത് പിടിച്ചു വെക്കാൻ സാധിക്കുമോ? ഇല്ല. ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറയുക എനിക്ക് അല്ലാഹു മതിയെന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാക്ക്, വഇദാ മരിദ്തു, ഞാൻ രോഗിയായാൽ, ഫഹുവ യശ്ഫീൻ, അവനാണ് റബ്ബാണ് എനിക്ക് ശിഫാ നൽകുന്നത്. നോക്കൂ, റബ്ബിനോടുള്ള ഉന്നതമായ മര്യാദ, രോഗം തരുന്നത് റബ്ബാണ് എന്ന് പറഞ്ഞില്ല, എന്നാൽ ശിഫാ റബ്ബിൽ നിന്നാണ് എന്ന് പറയുകയാണ്. വഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ, ഫഹുവ യശ്ഫീൻ, അല്ലാഹു ആണ് എനിക്ക് ശിഫാ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വശ്ശർറു ലൈസ ഇലൈക, അല്ലാഹുവെ ശർറു നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല, അള്ളാഹുവിന്റെ വിധിയാലാണ് എല്ലാം സംഭവിക്കുന്നത്. എങ്കിലും റബ്ബിനോടുള്ള അദബാണ്, അവനോടുള്ള മര്യാദയാണ് ഷർറ് അവനിലേക്ക് ചേർത്തി പറയാതിരിക്കുക. കാരണം അവന്റെ വിധി യഥാർത്ഥത്തിൽ ഖൈറാണ്. വിധിയാലുണ്ടാകുന്ന കാര്യങ്ങൾ ആപേക്ഷികമായി അതിൽ ഷർറുണ്ടാകുമെങ്കിലും യഥാർത്ഥത്തിൽ ആത്യന്തികമായി അത് മുഴുവൻ, അവന്റെ വിധി മുഴുവൻ ഖൈറാണ്. നോക്കൂ, രോഗികളായ ആളുകൾക്ക് ഈ ദീനിൽ നൽകപ്പെട്ട ഇളവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദ മരിദ അൽഅബ്ദു ഔ സാഫർ കുതിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമ. ഒരാൾ രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രയിലാവുകയോ ചെയ്താൽ അവൻ ആരോഗ്യമുണ്ടായിരുന്ന, അവൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ളവരെ, യുവാക്കളെ, ഈ പ്രായം ഈ സമയം അത് കടന്നുപോകാതെ പാഴായി പോകാതെ സൂക്ഷിക്കുക. നാളെ നിനക്ക് ശരിക്ക് റുക്കൂ ചെയ്യാൻ സാധിക്കാത്ത, ശരിക്ക് മുട്ടുനിലത്ത് കുത്തി സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത, ഇരിക്കാൻ സാധിക്കാത്ത കാലം വന്നേക്കും, അന്ന് ഖേദിക്കേണ്ടി വരരുത്. മറിച്ച് ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് സാധിക്കുന്ന ഇബാദത്തുകൾ ഞാൻ ചെയ്തിരുന്നല്ലോ, അള്ളാഹു ഈ സമയത്ത് എനിക്ക് അതുപോലെ രേഖപ്പെടുത്തുമെന്ന് ആശ്വസിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക. ഇത് കഴിഞ്ഞുപോകും. ഈ സമയം കഴിഞ്ഞുപോകുന്ന സമയമാണ്, ഈ കാലം കഴിഞ്ഞുപോകുന്ന സമയമാണ്. ഇന്നത്തെ യുവാക്കൾ നാളത്തെ വൃദ്ധരും മയ്യിത്തുകളുമാണ്. ഇന്നത്തെ പ്രായമേറിയവരും മുഖം ചുളിഞ്ഞവരും. യുവാക്കളെ ഇന്നലെ നിങ്ങളെപ്പോലെയായിരുന്നു, കുട്ടികളെ ഇന്നലെ നിങ്ങളെപ്പോലെയായിരുന്നു. അതുകൊണ്ട് സമയം കഴിഞ്ഞുപോകും. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പല ഇളവുകളും നൽകിയിരിക്കുന്നു. നിസ്കാരത്തിലെ ഇളവുകൾ, നോമ്പിലെ ഇളവുകൾ, പല പല കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവുകൾ നൽകിയിരിക്കുന്നു. അതുപോലെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, രോഗം വന്നാൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ദീനിൽ നാം എന്താണ് പഠിപ്പിക്കപ്പെട്ടത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അൻസലല്ലാഹു അസ്സ വജല്ല ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അല്ലാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിന് മരുന്ന് ഇറക്കിയിട്ടല്ലാതെ. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അത് പഠിച്ചവൻ പഠിച്ചു, അതറിയാതെ പോയവൻ അതറിയാതെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ്ദാ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജൽ. രോഗം അത് മരുന്നിൽ കൊള്ളേണ്ടിടത്ത് കൊണ്ടാൽ അതാ രോഗി അല്ലാഹുവിന്റെ അനുമതിയാൽ സുഖപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, തജാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക, രോഗത്തിന് ചികിത്സ തേടുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യുനസ്സിൽ ദാഅൻ ഇല്ലാ അൻസല മഅഹു ശിഫാഅ. അല്ലാഹു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ശമനവും ഇറക്കിയിട്ടുണ്ട്. ഇല്ലൽ മൗത വൽ ഹറം, മരണവും വാർദ്ധക്യവും ഒഴികെ അതിന് മരുന്നില്ല. മരിക്കാതിരിക്കാൻ ഒരൊറ്റമൂലി ഇല്ല, അതൊരാൾക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. വയസ്സാകാതിരിക്കാൻ, വൃദ്ധനാകാതിരിക്കാൻ ഒരു മരുന്ന് ഇല്ല, ഒരാൾക്കും അത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്നാൽ രോഗത്തിനെല്ലാം മരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, രോഗിക്ക് ആശ്വാസമാണ്, അതുപോലെ രോഗികളെ ചികിത്സിക്കുന്നവർക്കും ആശ്വാസമുള്ള വാക്കാണ്. കാരണം മരുന്നുണ്ടാകും, അത് കണ്ടെത്താൻ ഉള്ള പ്രേരണ നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠമായ ഹദീസാണ്. എന്നാൽ അത് ഹറാമുകൾ ഉപയോഗിച്ചാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദാവു ബിൽ ഹറാം, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല.
അതുപോലെ സഹോദരങ്ങളെ, ചികിത്സ തേടേണ്ടതും ചികിത്സിക്കേണ്ടതും ഒക്കെ അതിന് യോഗ്യതയുള്ള അർഹതയുള്ള അത് പഠിച്ച ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ തതബ്ബബ വലം യുഅലം മിൻഹു ത്വബ് ഖബ്ല ദാലിക ഫഹുവ ദാമിൻ. ആരെങ്കിലും വൈദ്യം അറിയാമെന്ന്, ചികിത്സിക്കാൻ അറിയാമെന്ന് നടിച്ചു, അവന് യഥാർത്ഥത്തിൽ അതറിയില്ല, എന്നിട്ട് അവൻ ചികിത്സിച്ച് വല്ലതും സംഭവിച്ചാൽ ഫഹുവ ദാമിൻ, അവൻ ഉത്തരവാദിയാണ്, അതിന്റെ വില കൊടുക്കേണ്ടതുണ്ട്. അവൻ അത് ചെയ്യാൻ പാടില്ല, മറിച്ച് അത് പഠിച്ച ആളുകൾ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് പല ആളുകളും ഈ വിഷയത്തിൽ ധാരാളം അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്. ഓ സഹോദര, നിനക്കറിയാത്ത, നീ പഠിക്കാത്ത ഒരു കാര്യം നീ അത് പഠിച്ച ആളുകൾക്ക് വിട്ടുകൊടുക്കൂ, പഠിച്ചവർ പറയട്ടെ. ചില ആളുകൾ കാണാം അവർക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടാവുകയില്ല. എന്നാൽ ദുനിയാവിലെ ചികിത്സാ സമ്പ്രദായങ്ങളെ ഒരുപാട് ആളുകൾ, കോടാനുകോടി ആളുകൾ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ചികിത്സാ സമ്പ്രദായങ്ങളെ ഒന്നാകെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന വർത്തമാനം ചില ആളുകൾ പറയുന്നത് കേൾക്കാം. അതൊന്നും യാതൊരു വിലയുമില്ല എന്ന രൂപത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ആളുകൾ പരീക്ഷിച്ചനുഭവിച്ചിട്ടുള്ള, ശിഫാ നേടിയിട്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടെങ്കിൽ അതിനെ ഒന്നാകെ തള്ളിക്കളയുന്ന വാക്ക് അറിയാതെ പറയുക പാടില്ലാത്തതാണ്. ശരിയാണ് സഹോദരങ്ങളെ, ശരിയാണ്, അങ്ങനെയുള്ള ചികിത്സാ രീതികളുടെ പേരിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ടാകും, പല ആശുപത്രികളും അതിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടാകും, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒന്നാകെ ജനങ്ങൾ, ഒരുപാട് ആളുകൾ, അവരിൽ പണ്ഡിതന്മാരുണ്ട്, അവർക്ക് കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന ചികിത്സകളെ, അതിന്റെ രീതികളെ ഒന്നാകെ അതൊക്കെ തട്ടിപ്പാണ്, അല്ലെങ്കിൽ അതൊക്കെ പാടില്ലാത്തതാണെന്ന് പറയുക നമുക്ക് പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. മറിച്ച് അറിവുള്ള കാര്യം മാത്രം നീ സംസാരിക്കുക, അറിവുള്ള കാര്യം മാത്രം അത് പറയുക, അതല്ലാത്ത ഊഹങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക. കാരണം ഇത് ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സംഗതിയാണ്, ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സംഗതി. അതിനേക്കാൾ അപകടമാണ് ചില ആളുകൾ ചില ഇതുമായി ബന്ധപ്പെട്ട രീതികൾ ഇസ്ലാമിലേക്ക് ചേർത്തി പറയും. അത് ദീനിൽ യഥാർത്ഥത്തിൽ ആ ചികിത്സ പാടില്ല. ദീനിയായ ചികിത്സ ഇത് മാത്രമാണ്, ഇസ്ലാമിനോട് യോജിക്കുന്ന ചികിത്സ ഇതാ, ഞാൻ ചെയ്യുന്ന ചികിത്സാ സമ്പ്രദായം മാത്രമാണ്. ആരാണത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള ഹറാമായ ചികിത്സയാണോ? അത് ഹറാമാണ്. അതിനപ്പുറം ഒരു ചികിത്സയെ ദീനിനെയൊക്കെ ചേർത്തി പറയാനോ, അല്ലെങ്കിൽ ദീനിന് വിരുദ്ധമാണെന്ന് പറയാനോ തെളിവില്ലാതെ നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ പേരിൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിയാത്തത് പറയുക നമുക്ക് പാടില്ലാത്തതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഈ ചികിത്സകളുടെ പേരിൽ ആളുകൾ പല ഹറാമുകളിലേക്കും പോകുന്നത് കാണാം, പല ഹറാമുകളിലേക്കും പോകുന്നത് കാണാം. അവർ ശിർക്കിന്റെ ചികിത്സകൾ നടത്തുന്നു. രോഗം വന്നാൽ ആളുകൾ ദർഗകളിലേക്ക് പോവുകയാണ്, ഉറുക്കുകൾ കെട്ടുകയാണ്, ഏലസുകൾ ബന്ധിക്കുകയാണ്. പലർക്കും അതുകൊണ്ട് രോഗം മാറിയിട്ടുണ്ട്. അത്രേ രോഗം മാറ്റിത്തരുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹു അവനെ, ഒരുവനെ പരീക്ഷണത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഒരുവനെ ശിർക്കിലാക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നീ എവിടെ പോയി നിന്റെ രോഗം മാറിയാലും രോഗം മാറ്റിത്തരുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അതിന് ഹലാലായ വഴിയല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വഴികൾ ഉപയോഗിക്കാൻ പാടില്ല. ഏലസുമുറുക്കും നിനക്ക് രോഗമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു തരികയില്ല. അതുകൊണ്ട് രോഗമാണ് ഉണ്ടാവുക, അത് മരുന്നല്ല. അതുകൊണ്ട് താൽക്കാലികമായ വല്ല ശമനവും ഒരുവന് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അത് പിശാജ് അവനെ കൊണ്ട് കളിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ തൗഹീദ് മുറുകെ പിടിക്കുക. പല ആളുകളും അള്ളാഹുവിനെ മാത്രം വിളിച്ചു നേടുന്ന ആളുകളായിരിക്കും, എന്നാൽ ഇങ്ങനെ വല്ല പരീക്ഷണവും ഉണ്ടായാൽ അവരത് ആ സൃഷ്ടികളിലേക്ക് തിരിയുകയാണ്, അവർ കബറുകളിലേക്ക് തിരിയുകയാണ്, ഏലസുകളിലേക്ക് തിരിയുകയാണ്. അതാ ഇന്ന് പ്രത്യേകം ഒരു ഈ ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ഒക്കെ ആളുണ്ട്, അയാളുടെ അടുത്ത് പോയാൽ അയാൾ ചില ചികിത്സകൾ എനിക്ക് ചെയ്തു തരും, അയാൾ ചില നിനക്ക് കുടിക്കാൻ തരും, അത് കുടിച്ചാലാണ് എന്റെ രോഗം മാറുക. ഇതുപോലെയുള്ള ശിർക്കിന്റെയും ദലാലത്തിന്റെയും വിശ്വാസങ്ങൾ ആളുകൾ വെച്ചു പോറുന്നു. പാടില്ല സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ദുആ ചെയ്യുക. അവരല്ലാതെ രോഗം മാറ്റിത്തരാൻ മറ്റാർക്കും സാധിക്കുകയില്ല. രോഗികളെ സന്ദർശിക്കുക ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ശ്രേഷ്ഠമായ മര്യാദയാണത്. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളിൽ ഒന്നാണത്. അതിന്റെ പ്രതിഫലം എത്ര വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ, ഏതൊരു മുസ്ലിമാണോ രോഗിയായ ഒരു മുസ്ലിമിനെ സന്ദർശിക്കുന്നത് ഉദ്വഅൻ പകൽ സമയത്ത്, ഇല്ലാ സല്ലാ അലൈഹി 70000 മലക്കിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ 70000 മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
വൈനാദഹു അശിയ്യതൻ, ഇനി വൈകുന്നേരത്തെ സമയം, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഒരാൾ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ, രോഗിയായ മുസ്ലിമിനെ സന്ദർശിച്ചാൽ, ഇല്ലാ സല്ലാ അലൈഹി 70000 മലക്കിൻ ഹത്താ യുസ്ബിഹ്, രാവിലെ വരെ 70000 മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വകാന ലഹു ഖരീഫും ഫിൽ ജന്ന, ഇവന് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ കനികൾ ഒരുക്കി വെക്കുന്നതാണ്. രോഗിയെ സന്ദർശിച്ചാലുള്ള പ്രതിഫലമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാനും രോഗിക്ക് ആശ്വാസം പകരാനും ദുആ ചെയ്യാനും നമ്മെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ ഒരു രോഗിയുടെ അരികിൽ ചെന്നു, അല്ലാഹു അയാൾക്ക് നിശ്ചയിച്ച ആയുസ് എത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു രോഗിയെ സന്ദർശിച്ച് ഒരാൾ ദുആ ചെയ്യുകയാണ്, അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക, എത്ര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന ദുആ, അസ്അലുല്ലാഹ അലീം, അദീമായ ഏറ്റവും മഹത്വമുള്ളവനായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, റബ്ബൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബായ അള്ളാഹുവിനോട്, ഐ യശ്ഫിയക്, നിനക്ക് ശിഫ നൽകാൻ, നിനക്ക് രോഗത്തിൽ നിന്ന് ശമനം നൽകാൻ. ഇതൊരാൾ 7 തവണ ദുആ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മറദ്, ആ രോഗത്തിൽ നിന്ന് അല്ലാഹു അയാൾക്ക് ശമനം നൽകാതിരിക്കുകയില്ല. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക എന്ന് 7 തവണ ദുആ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ അടുത്ത് ചെന്നാൽ ആശ്വാസം നൽകുന്ന വാക്കുകളാണ് പറയുക. അങ്ങനെയാണ് രോഗിയെ സന്ദർശിക്കാൻ ചെന്ന ആളുകൾ പറയേണ്ടത്. അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലല്ല സന്ദർശിക്കേണ്ടത്. അവർക്ക് സമാധാനം കിട്ടുന്ന സമയത്ത് നീ സന്ദർശിക്കുക. കുറെ തവണ പോയാൽ അവർക്ക് പ്രയാസമാകുമെങ്കിൽ നീ അങ്ങനെ പോകരുത്. മറിച്ച് മിതമായി സന്ദർശിക്കുക, ദുആ ചെയ്യുക, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബിയെ, ഗ്രാമീണരായ ഒരു അറബിയെ രോഗിയായിരിക്കെ സന്ദർശിച്ചു പറയുകയാണ്, ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, രോഗം നീങ്ങുന്നതാണ്, ഈ രോഗമാകട്ടെ അത് പാപങ്ങൾ ശുദ്ധീകരിച്ചു തരുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നതാണ്. അപ്പോൾ ഇയാൾ പറയുകയാണ്, തഹൂർ, ഇനി രോഗം മാറാനോ, ബൽ ഹിയ ഹുമ്മൻ തഫൂർ, അല്ല ഇത് തിളച്ചുമറിയുന്ന പനിയാണ്. ഔ അലാ ശൈഖിൻ കബീർ, വലിയ വൃദ്ധനായി എനിക്ക് ബാധിച്ചിട്ടുള്ള പൊള്ളുന്ന പനിയാണിത്, തുസീറുഹുൽ ഖുബൂർ, ഖബറിലേക്ക് എത്തിക്കുന്ന പനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വാക്കിന് നല്ല വാക്ക് മറുപടി പറയാതെ ഇങ്ങനെ ഒരു മോശം വർത്തമാനം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഅം ഇദൻ, അങ്ങനെയെങ്കിൽ അങ്ങനെ, അയാൾ വളരെ പെട്ടെന്ന് മരിച്ചുപോയി എന്നാണ്. നോക്കൂ, നിങ്ങൾ നല്ലത് പറയുക, നല്ലത് പറയുക. ചില പരീക്ഷണങ്ങൾ അത് ചില ആളുകൾ പറഞ്ഞതുകൊണ്ട് ചില സന്ദർഭത്തിൽ സംഭവിച്ചേക്കും. അതുകൊണ്ട് നല്ലത് പറഞ്ഞേക്കുക, അത് കാരണമായേക്കും, സംഭവിക്കാനുള്ള കാരണമായേക്കും. ഇന്നൽ ബലാ മുവക്കലും ബിൽ മന്ത്രി എന്നൊരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ പരീക്ഷണങ്ങൾ വാക്കുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ലത് പറയുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രോഗികൾക്ക് വേണ്ടിയുള്ള ദുആകൾ നാം പഠിക്കുക. അതുപോലെ രോഗിയായിരിക്കെ ഒരാളെ അയാൾ മുസ്ലിം അല്ലെങ്കിൽ കൂടി സന്ദർശിക്കാം, ഒരു കാഫിറിനെ വരെ സന്ദർശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൽ വേറെയും നന്മകളുണ്ട്. പൊതുവെ രോഗികളുടെ ഹൃദയം അത് നൈർമല്യമുള്ള ഹൃദയമായിരിക്കും. അതിന്റെ കടുപ്പവും കാഠിന്യവും ഒക്കെ അലിഞ്ഞുപോയിരിക്കും. സത്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണത്. അതുകൊണ്ടല്ലേ ഒരു യഹൂദിയായ കുട്ടിയുടെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മുസ്ലിമാകാൻ പറഞ്ഞു. കുട്ടി ഉപ്പാനെ നോക്കി, ഉപ്പ പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിം പറയുന്നത് അനുസരിച്ചേക്കുക. അബുൽ കിതാബ് പലർക്കും ഈ ദീൻ ഹക്കാണെന്നറിയാം, പക്ഷെ അവരുടെ അഹങ്കാരവും അസൂയയും കൊണ്ടൊക്കെ സ്വീകരിക്കാത്തത്. ആ കുട്ടിയുടെ ഷഹാദത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. രോഗിയെ സന്ദർശിക്കുകയാണ്, മുസ്ലിം അല്ലാത്ത രോഗിയെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മയാണ്. അതുപോലെ അതിൽ വേറെയും ഖൈറുണ്ട്. എന്താണത്? ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ശിർക്കിൽ ജീവിക്കുന്ന ഒരാളയാളെ സന്ദർശിച്ച് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ ആ സമയത്ത് സാധിച്ചാൽ അത് വലിയ ഖൈറാണ്. ബിദഅത്തിലാണ്ട ഒരാളെ സന്ദർശിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, നിഷേധിയായി നടക്കുന്ന ഒരുവനെ സന്ദർശിച്ച് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, പാപിയായി ജീവിച്ച ഒരാളെ സന്ദർശിച്ച് തൗബ ചെയ്യാൻ അയാൾ ഉപദേശിച്ചാൽ, എന്നിട്ട് ആ നന്മയിലായിക്കൊണ്ടാണ് അയാൾ മരിച്ചതെങ്കിൽ വലിയ ഭാഗ്യമാണ്. ഇന്നമല്ല അമാലു ബിൽ ഖവാതീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അമലുകൾ ഒടുക്കം എന്താണോ അങ്ങനെയായിരിക്കും. ഒരുവന്റെ അവസാനത്തെ അമലാണ് അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ആ കാര്യം നാം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടാനുള്ള സംരക്ഷണമാകുന്ന പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരമുള്ള ഒരുപാട് ദിക്റുകൾ, അതുപോലെ രോഗം വന്നാൽ മാറാനുള്ള
മരുന്നുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം വന്നിട്ടുണ്ട്. അവ സ്വീകരിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ നമുക്ക് ശമനം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മരുന്ന് അത് രോഗത്തിൽ കൊണ്ടാൽ, കൊള്ളയനെടുത്ത് കൊണ്ടാൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് തടസ്സമില്ലെങ്കിൽ, ഏറ്റവും എല്ലാത്തിനും മുകളിൽ അള്ളാഹു ഉദ്ദേശിക്കുക എന്നതാണ്, ശമനം ലഭിക്കും. അത് എല്ലാ മരുന്നുകളെക്കാളും ഫലപ്രദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരുന്നുകൾ എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതെ, അതിന്റെ അർത്ഥം ബാക്കിയുള്ള ചികിത്സകളെ, ആളുകൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ചികിത്സാ സമ്പ്രദായങ്ങളെ ഒന്നാകെ നിഷേധിക്കുക എന്നതുമല്ല. അതുകൊണ്ട് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരുന്നുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രിക്കലുമെല്ലാം നാം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് മുഹറം മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അഫ്ദലു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന്. അതുകൊണ്ട് ഈ മാസത്തിൽ പൊതുവേ നോമ്പ് വർദ്ധിപ്പിക്കുക എന്നത് ഖൈറായ കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം മുഹറം പത്തിന്റെ അന്ന് ഉള്ള നോമ്പാണ്, ആഷുറായിന്റെ നോമ്പ്. മുസ അലൈഹിസ്സലാമിനെ അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണത്. സഹാബികളിലെ കുട്ടികളെപ്പോലും ഞങ്ങൾ നോമ്പെടുപ്പിക്കാറുണ്ട് എന്ന് സഹാബി വനിതകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഷൂറ മുഹറം പത്തിന്റെ നോമ്പ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സാധിക്കുന്നവരെല്ലാം എടുക്കുക. അതിന്റെ കൂടെ 9 കൂടി എടുക്കുകയാണെങ്കിൽ അതും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ 9 കൂടി നോമ്പെടുക്കുമെന്ന്. അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറയപ്പെട്ട ഖൈറുകളെല്ലാം സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين اللهم اغفر لنا وارحمنا يا رب العالمين اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا وجننا وإنسنا ربنا تقبل منا إنك أنت السميع العليم اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المسلمين المستضعفين في كل مكان وصلى الله وسلم على نبينا محمد